ചിക്കൻ എല്ലായിട്ട് വണ്ടിയിലോട്ട് പോവാണ് അബ്ദുള്ള, നമുക്ക് പോവാം. ഇപ്പോഴാണ് എത്തിയത് കേട്ടോ, ഇവിടെ റോഡ് പണി നടക്കുന്നു. ഈ സെല്ലാക്കിലോട്ട് പോകുന്ന റോഡിലേ അവരെല്ലാം വണ്ടി പോയിരിക്കും കേട്ടോ. ഞാൻ പോട്ടോ, സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നത് എന്താ, ഞാൻ മങ്കിക്കോ അപ്പൊ ഇങ്ങനെ ഇട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അബ്ദുല്ലോ, ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. തണുപ്പ് നല്ലതായിട്ടും തുടങ്ങി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടേ. അപ്പൊ ഞങ്ങള് പിന്നെ കുറെ ദിവസമായിട്ട് ഗ്രില്ലിന് പോകണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഷെഫി ഇല്ലാത്തോണ്ട് ഞങ്ങള് പോയില്ലായിരുന്നു. അപ്പൊ ഷെഫി എന്തിനു വെയിറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഷെഫി ഇന്ന് എന്തായാലും നമുക്ക് പിന്നെ ഗ്രില്ലിന് പോകണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അപ്പോസ് വാപ്പ നാട്ടിൽ പോയത് തൊട്ടേ പറയും ഗ്രില്ലിന് പോകണം, ഗ്രില്ലിന് പോകണം. അങ്ങനെ വാപ്പ വരാൻ വെയിറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഗ്രില്ലിന് പോവാണ് കേട്ടോ. ചിക്കൻ്റെ മസാല എല്ലാം രാവിലെ ഓൾറെഡി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും തണുപ്പിന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുവാണ്. അമാനു അമാനു ടോർച്ച് പിടിച്ചിരിക്കുവാണ് കേട്ടോ. വാ പോവാ. അപ്പൊ നമുക്കുള്ള ഗ്രില്ലിന് പോകുന്ന വിശേഷങ്ങള് കാണിക്കാം. ചിക്കൻ എല്ലായിട്ട് വണ്ടിയിലോട്ട് പോവാണ് അബ്ദുള്ള, നമുക്ക് പോവാം. അവരെല്ലാം വണ്ടി പോയിരിക്കും കേട്ടോ. ഞാൻ പോട്ടോ, സാധനങ്ങൾ കേട്ടോ. അബ്ദുള്ള വണ്ടി പോയി കയറി. ഇപ്പഴേ ടോർച്ച് കത്തിച്ചാലേ നമുക്ക് നടത്തുമ്പോ ലൈറ്റ് കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ പോവുക കേട്ടോ. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് കുബൂസും കൂടെ വാങ്ങിച്ചിട്ട് പോണം. കാരണം ചിക്കന് കോമ്പിനേഷൻ കുബൂസ് അല്ലേ. ഞങ്ങള് കുബൂസ് അടിക്കാൻ വേണ്ടി കടയിലോട്ട് പോവാണ് കേട്ടോ. മഞ്ഞ് കാരണം ഗ്ലാസ്സിൽ കൂടെ നോക്കട്ടെ, ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പൊ കുബൂസ് അടിക്കാൻ പോവാവേ. അങ്ങനെ ഓടിപ്പോയി കുബൂസ് എടുത്തോണ്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ സെല്ലാക്ക സൈഡിലുള്ള ഗ്രില്ലിയൻ അടുത്ത് പോവാണ്. അബ്ദുള്ള നമ്മൾ എവിടെ പോവാ? ജീപ്പിൽ പോവാ. ജീപ്പല്ല ഇത്, കാറാ. ഇനി ഇത് കത്തിക്കാൻ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ. കത്തുവോ ഇല്ലയോ അല്ലാക്കറിയാ. കൊറേ ആയി പോയിട്ടേ. അപ്പൊ നമുക്ക് വേഗം പോവാം. ഇതുവരെയും എത്തിയിട്ടില്ല. മുടിഞ്ഞ ട്രാഫിക് നോക്കണേ. ഇന്ന് ആലോചിച്ച് നോക്കിയപ്പോ പറ്റേ, ഇത് കൊണ്ട് ഒരു തരത്തില് മൂവ് ആകുന്നില്ല. അല്ലോ ഇത് എപ്പ എത്തുവന്ന ഇല്ല ജിവിയേ. അല്ല ആ മൂവ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് എത്തിയത് കേട്ടോ. ഇവിടെ റോഡ് പണി നടക്കുന്നു. ഈ സെല്ലാക്കിലോട്ട് പോകുന്ന റോഡിലേ. അപ്പം അവിടെ ഭയങ്കര റോഡ് പണിയായിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോഴാണ് എത്തിയത്. അബ്ദുള്ള വണ്ടി കിടന്നിറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി കേട്ടോ. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. സെല്ലാക്ക് ഭാഗത്താണ്. കൂടുതലും ഞങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് അടുത്തായിട്ടുള്ളടത്താണ് പോകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഈ സെല്ലാക്ക് ഭാഗത്തോട്ട് വന്നത് കേട്ടോ. ഒരുപാട് ലേറ്റായിപ്പോയി. രാത്രി 9:30 ഇറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പം. 11:30 റോഡ് മൊത്തവും ട്രാഫിക്കായിരുന്നു. കാരണം അവിടെ റോഡ് പണി നടക്കുവാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. കാരണം ഈ ഒരു ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയതുകൊണ്ടേ, അങ്ങനെ റോഡ് പണി ആയതുകൊണ്ട് റോഡിലാണെങ്കിൽ പെട്ടും പോയി. അവസാനം ഇവിടെ എത്തിയപ്പോൾ ഒരു നേരമായി. അങ്ങനെ ഷീറ്റൊക്കെ വിരിക്കുവാണ്. അബ്ദുള്ള വണ്ടി ഇരുന്ന് തന്നെ ഉറങ്ങി കേട്ടോ. അബ്ദുള്ള നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. കാരണം പഠിക്കാനൊക്കെ പോകുന്നത് കൊണ്ട് അബ്ദുള്ള നല്ല ടയേർഡാണ്. അങ്ങനെ മോനങ്ങ് വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അബൂതി ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ അബൂതി എന്നോട് കേട്ടോണ്ടിരിക്കുക കേട്ടോ. അബൂതി ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഷീറ്റെല്ലാം വിരിച്ചു മോനെ ഇതിലോട്ട് കിടത്താനായിട്ടേ. അങ്ങനെ അപ്പൂസാണെങ്കിൽ അപ്പൂസും അബ്ദുള്ളയും കൂടെ ആയിരുന്നു. ഫുള്ള് തലേണ വീട്ടിലിരുന്ന തലേണ ഫുള്ളും എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഷെഫിയാണെങ്കിൽ അബ്ദുള്ളയെ അങ്ങോട്ട് കിടത്തുവാണ്. എന്നിട്ട് അപ്പൂസാണെങ്കിൽ ആ ഒരു ലൈറ്റ് ഇതുണ്ടായിരുന്നു എമർജൻസിയെ. കഴിഞ്ഞ നമ്മളെ കൊണ്ടുവന്ന എമർജൻസി ആണെങ്കിൽ അത് ആണെങ്കിൽ നമ്മൾ ചാർജ് കുത്തിയിട്ടിട്ട് തിരിച്ചെടുക്ക. നമ്മൾ ആ കഴിഞ്ഞ നമ്മളെ ഗ്രില്ലിന് വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു തരത്തിൽ അത് കത്തുന്നില്ല. അങ്ങനെ അത് പോയി. ഇതിപ്പോൾ പുതിയ എമർജൻസി വാങ്ങിച്ചതാണ്. അങ്ങനെ എമർജൻസി അല്ലാണ്ട് എമർജൻസിയുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ കറണ്ട് അങ്ങനെ പോകത്തില്ലല്ലോ. അങ്ങനെ എമർജൻസി ആണെങ്കിൽ ഒരു മരത്തിൽ തൂക്കിയിട്ടിട്ട് പിന്നെ നമ്മുടെ തീ അങ്ങോട്ട് കത്തിക്കുവാണ്. തീ കത്തിച്ച് അപ്പൂസിനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, തീ കത്തിക്കാനൊക്കെ. അങ്ങനെ ഞാനും അപ്പൂസും കൂടെ തീ കത്തിച്ച് വന്നപ്പോൾ ഷെഫിയാണെങ്കിൽ അബ്ദുള്ളായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളത് റെഡിയാക്കിക്കോ, ഞാൻ ഇച്ചരം കിടക്കട്ടെന്ന് പറഞ്ഞു. പക്ഷേ കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ചുറ്റുമൊക്കെ വേറെ ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തായിട്ടില്ല, കുറച്ച് ദൂരമായിട്ട് നിങ്ങൾ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ. അങ്ങോട്ടൊക്കെ അവിടെ എല്ലാം ഗ്രില്ല് ചെയ്യുവാണ്.
അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് ചിക്കനെല്ലാം ഇട്ട് കനൽ ഏകദേശം റെഡിയായപ്പം പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തപ്പോഴാണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി. അവസാനം ഗൈസ് ചിക്കൻ ഉണ്ടല്ലോ, പിന്നെ അപ്പൂസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ കുറേ നേരം വേവണോ, നീ ഇവൻ കാരണം ഉണ്ടല്ലോ ഞാൻ ചിക്കൻ നോക്കാൻ പോയില്ല. അങ്ങനെ ഞാൻ ഒരു ഭാഗം കുറച്ചൊന്ന് കരിഞ്ഞു പോയി, കരിഞ്ഞത് ഞാൻ ഇന്നത്ത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആണെങ്കിൽ അബ്ദുള്ളയും കരഞ്ഞു. അബ്ദുള്ള അറിഞ്ഞപ്പോഴത്തേന് അബ്ദുള്ളക്കാണെങ്കിൽ വീട്ടിൽ പോകുന്നവന് ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലായതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊന്നും വീടി ചിക്കൻ എടുക്ക നോക്കാനും പറ്റിയില്ല, ആ ഒരു തിരക്കിലും ആയിപ്പോയി, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഏകദേശം ചിക്കനെല്ലാം റെഡിയായി. അബ്ദുള്ളയുടെ ചിക്കനും ഉണ്ടായിരുന്നു, അത് പിന്നെ സ്പൈസി അല്ലായിരുന്നു, അതെല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ അവൻ കഴിക്കാൻ വന്നില്ല, അവനാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം കരച്ചിലുമായിരുന്നു. പിന്നെ ഞാൻ കയ്യിലിരുത്തി ഏകദേശം ഒന്ന് ഉറക്കി അവിടെ വീണ്ടും കിടത്തി. പിന്നെ ഞാൻ ചിക്കനെല്ലാം ഒന്ന് തിരിച്ചടിയൊക്കെ ചെയ്യുക കേട്ടോ. കുറേ ഞങ്ങളിങ്ങനെ ഗ്രില്ലിന് വന്നിട്ട് കുറേ ആയി കേട്ടോ. എപ്പോഴും വരണം വരണം പറഞ്ഞിരുന്നപ്പോൾ വരണം. അന്നേരം ആണെങ്കിൽ തണുപ്പില്ലായിരുന്നു, ആ ടൈമിലായിരുന്നു ഷെഫി നാട്ടിൽ പോയത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ അങ്ങ് നല്ല തണുപ്പങ്ങ് കൂടി, ഇപ്പോൾ ജനുവരിയൊക്കെ ആയപ്പോഴത്തേനും തണുപ്പ് കൂടി. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ആ ചിക്കൻ നല്ല രസമാണ് തണുപ്പത്തൊക്കെ ഇരുന്ന് ചിക്കനൊക്കെ ചൂടോടെ കഴിക്കാൻ. പക്ഷേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ചെവിയിലൊക്കെ ആണെങ്കിൽ കാറ്റടിച്ച് കയറിയും ഭയങ്കര തണുപ്പ് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ കാലിൽ സോക്സൊക്കെ ഇട്ടിരുന്നത്, പിന്നെ അപ്പോസാണെങ്കിൽ കാലിൽ സോക്സ് ഒന്നും ഇട്ടില്ല. അവിടെ ചെന്നപ്പം പറഞ്ഞു ഭയങ്കര തണുപ്പും ഒരു തണുപ്പ് രക്ഷയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ എന്താ സോക്സ് ഇടാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും തണുപ്പുണ്ടെന്ന് കരുതിയില്ലെന്ന്, കാരണം ഇങ്ങനെ തുറസ്സായ സ്ഥലത്താകുമ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി, പിന്നെ ഞങ്ങളങ്ങനെ കഴിക്കാനെടുക്കുവാണ് കേട്ടോ. സ്റ്റാൻഡ് ഞാൻ കൊണ്ടുവരാൻ മറന്നത് കൊണ്ട് ഷെഫിയാണ് ഞങ്ങൾ ആദ്യം കഴിക്കുന്നത്, ഷെഫിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഡിസ്പോസിബിൾ പ്ലേറ്റെല്ലാം കൊണ്ടുവന്നിരുന്നു, അങ്ങനെ ഞങ്ങൾ കഴിക്കാനെടുത്ത്. അങ്ങനെ ഷെഫി ഞങ്ങളെല്ലാവരും പിന്നെ കഴിക്കുവാണ് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്തോ തണുപ്പാന്നറിയാമോ. ഞങ്ങള് കുറച്ച് സാധനം ഓൾറെഡി വണ്ടി കൊണ്ടു വെച്ച്, ഇനി അടുത്ത ഷെഫി തീയെല്ലാം അണയ്ക്കും കേട്ടോ. അബ്ദുള്ള ഇനി എടുക്കണം, അബ്ദുള്ള അല്ല സൂപ്പർ ഉറക്കം. ഞാൻ ഈ എമർജൻസിന് അടുത്തിരുന്ന സംസാരിക്കട്ടെ, അല്ലെങ്കിൽ വെട്ടമില്ല. അപ്പൂസിനോട് മങ്കിക്കപ്പെടാൻ പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ, ഇപ്പൊ പറയാ കിടുങ്ങുന്നൊന്ന്. അബ്ദുള്ള കിടക്കുന്നുണ്ടോ? അബ്ദുള്ള ഇപ്പൊ ഇവിടെ കിടക്കുവാണ്. സാധനം എടുത്ത് നോക്കട്ടെ. അബ്ദുള്ള ഇതൊന്നും അറിയുന്നില്ല കേട്ടോ തണുപ്പടിക്കുന്നതിനെ, കാരണം രണ്ട് ബ്ലാങ്കറ്റിനകത്തും സൈഡ് ഫുള്ളും തലയണ വെച്ച് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് കേട്ടോ. അല്ലെങ്കിൽ അവൻ്റെ ബോഡി ഭയങ്കര ചൂടാണ്, അവന് എ സി ഇട്ടാലും ഉടുപ്പില്ലാണ്ടേ കിടന്നുറങ്ങത്തുള്ളൂ, ഭയങ്കര വിയർപ്പാണ് കുഞ്ഞിന്. അങ്ങനെ അവനെ ഞാൻ എടുത്ത് ഞങ്ങളെല്ലാം വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഷെഫി ഉണ്ടാക്കിയ, ഓറഞ്ചും നാരങ്ങയൊക്കെ ഇട്ട്. അതൊക്കെ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ കാണിക്കാം, കാരണം ഇതിൽ ഇരുട്ടായത് കൊണ്ട് എനിക്കതൊന്നും കാണിക്കാൻ നിങ്ങളെ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോഴും സാധനം എടുത്ത് വെച്ചോണ്ടിരിക്കുക. സാറിന് എന്തെന്നറിയോ, പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല, തണുപ്പ് കൊണ്ട്. എൻ്റെ അമ്മ ആദ്യം തണുപ്പില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ മാം ജനുവരി ആയപ്പോഴത്തേന് ഭയങ്കര തണുപ്പ്, സഹിക്കാൻ വയ്യ. ഇപ്പോഴും അവിടെ ഒക്കെ ഓരോരുത്തർ വന്നോണ്ടിരിക്കുക. അയ്യോ ഇങ്ങനെ പൊന്നാണോടി ഇത്. ഉറക്കുന്ന പിള്ളേരെ ഉമ്മ കൊടുക്കാൻ നല്ല രസമാണല്ലേ. അമ്മാനു ഷെവിയേ, അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് എന്താ പറയാ ഷെവിലെ കുഞ്ഞു വിശേഷം. ഞങ്ങളെ ഗ്രില്ലിന്റെ പോയൊരു കുഞ്ഞു വിശേഷം കേട്ടാ, അല്ലാണ്ട് ഇവിടെ ഗൾഫ് നാട്ടിലെ എന്ത് കണ്ടന്റ് കിട്ടാനാ. അപ്പം വൈൻഡ് അപ്പ് ചെയ്യുവാണ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പൊ റോഡെല്ലാം കാലിയായിട്ട് നടക്കുന്നില്ലേ. അപ്പം വീണ്ടും അമ്മാനു വൈൻഡ് അപ്പ് പറ. അമ്മാനു തണുത്തിരിക്കട്ടെ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.